ഹലോ, ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലത്തെ ഒരു കിച്ചൺ ടിപ്പാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. നമ്മൾ ഈവനിങ് സ്നാക്ക് തയ്യാറാക്കിയെടുക്കാനോ കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാനൊക്കെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കാറുണ്ടല്ലേ. ഇനി ഇതുപോലെ പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് അതിൻ്റെ തൊലി കളയാനും അത് ഉടച്ചെടുക്കാനും കൂടെ ഇതുപോലെ ഒരു എണ്ണക്കോരി മാത്രം മതി കേട്ടോ. ഈ എണ്ണക്കോരി വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തൊലിയും ഇത് നടത്തിയെടുക്കാൻ വളരെ ഈസിയാണ്. അതുപോലെ തന്നെ ഇത് നല്ല അടിപൊളിയായിട്ട് ഉടഞ്ഞും കിട്ടും. അപ്പോൾ ഈ ഒരു ടിപ്പ് ഉപയോഗിച്ച് നോക്കണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അച്ചാറിൻ്റെ കുപ്പികൾ അതുപോലെ നെയ്യ് ഉപ്പി ഓയിലാക്കിയിട്ടുള്ള ബോട്ടിൽസൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ ഇതിലും എളുപ്പമായി വേറെ ഉണ്ടാവില്ല കേട്ടോ. ഈ എണ്ണമയൊക്കെ പോയി നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. ഒരു സ്ക്രബ്ബർ ഉപയോഗിക്കേണ്ടതില്ല. ഇതിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ടിഷ്യൂ പേപ്പറോ അതല്ലെങ്കിൽ നോർമൽ ന്യൂസ് പേപ്പർ എടുത്താലും മതി. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എണ്ണമയൊക്കെ പോയി നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് കിട്ടും കേട്ടോ. പിന്നെ നമുക്കൊന്ന് പൈപ്പിൽ കാട്ടിയിട്ട് കേക്ക് എടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഇതുപോലുള്ള എണ്ണ ബോട്ടിൽസ് ഒക്കെ നന്നായിട്ട് ക്ലീൻ ആയി കിട്ടും. ഡിഷ് വാഷിന് പോലെ സോപ്പും പൊടി ഉപയോഗിക്കുക കേട്ടോ. ഇതുപോലുള്ള ബോക്സിൽ നമ്മൾ ഫുഡ് വാങ്ങിക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ എവിടെയും വെച്ചൊക്കെ കിട്ടുന്ന സമയത്ത് പുറത്തൊന്നും കളയാതെ കഴിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടല്ലേ. ഇതിൻ്റെ ഈ ഒരു നാല് സൈഡിലും ഇതുപോലെ വലിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബോക്സിന് അത്യാവശ്യം സ്പേസ് കിട്ടുട്ടോ. പിന്നെ നമുക്ക് പ്ലേറ്റിലൊക്കെ കഴിക്കുന്ന പോലെ നല്ല വൃത്തിക്ക് കഴിക്കാൻ പറ്റും. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പുഴുങ്ങിയ മുട്ടയുടെ തൊലി വളരെ എളുപ്പത്തിൽ അടർത്തിയെടുക്കാൻ ഇതിലും നല്ലൊരു മെത്തേഡ് ലോകത്ത് വേറെ ഉണ്ടാവില്ല കേട്ടോ. ഒരു ഗ്ലാസ്സിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ തൊലി അടർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ബോട്ടിലേക്ക് വെള്ളമോ വെളിച്ചെണ്ണയോ വെജിറ്റബിൾ ഓയിലോ എന്തോ ആയിക്കോട്ടെ ഒഴിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു സ്പൂൺ ഇട്ട് വെച്ച ശേഷം ഒഴിക്കുക കേട്ടോ. അപ്പോൾ ഒരു ഇച്ചിരി പോലും പുറത്തേക്ക് പോവാതെ നല്ല വൃത്തിക്ക് മുഴുവനായിട്ടും അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഒഴിക്കാൻ പറ്റും. നമ്മൾ വലിയ കന്നാസിൽ നിന്നോ ജഗിൽ നിന്നൊക്കെ വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ ബോട്ടിലേക്ക് ഒഴിക്കുന്ന സമയത്തൊക്കെ ഇത് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. ഇതുണ്ടോ, ഒരു തുള്ളി പോലും പുറത്തേക്ക് ഉറ്റിയിട്ടില്ല, നല്ല അടിപൊളിയാണ്. അച്ചാർ ഒരുപാട് നാളെ കേടുകൂടാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇതുപോലെ അതിൻ്റെ അടപ്പ് ചടക്കുന്നതിന് പകരം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കേടുകൂടാതെ പൂപ്പിൽ വരാതിരിക്കും. നമ്മൾ ചിക്കനോ മീനോ ഒക്കെ വറുത്തെടുത്തിട്ടുള്ള ഇതുപോലെ ഓയിൽ ആയിട്ടുള്ള പാനുകൾ കഴുകുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ കേട് വന്ന ഏതെങ്കിലും പൊടികളുണ്ടെങ്കിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള മൈദപ്പൊടിയോ ഗോതമ്പ് പൊടിയോ അരിപ്പൊടി ഏത് പൊടിയാണെങ്കിലും ഇതുപോലെ ഇട്ട് കൊടുത്ത ശേഷം ഒരു പേപ്പറോ ടിഷ്യോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക. ഇതുപോലെ ചെയ്തതിന് ശേഷം മാത്രം ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. അതല്ലെങ്കിൽ സ്ക്രബ്ബറും ഇതിൻ്റെ ഓയിൽ മുഴുവനായിട്ട് ബാക്കിയുള്ള പാത്രത്തിലാവാനും സ്ക്രബ്ബർ പെട്ടെന്ന് ചീത്തയാവാനൊക്കെ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഇതുപോലെ ചെയ്താൽ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. പൊടി ഇട്ടിട്ട് ചെയ്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കേക്ക് എടുത്താൽ മതി. 20 രൂപയുടെയും 30 രൂപയുടെയൊക്കെ വലിയ പാക്ക് ലേസ് കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന സമയത്ത് ഒറ്റ സമയത്ത് തന്നെ ചിലപ്പോൾ അത് മുഴുവനായിട്ടും തിന്ന് തീർത്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതിനുള്ളിലേക്ക് എയറൊന്നും കടക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ ഫോൾഡ് ചെയ്തിട്ട് എങ്ങനെ ലോക്ക് ചെയ്യാമെന്നുള്ള ടിപ്പാണ് കേട്ടോ കാണിക്കുന്നത്. രണ്ട് സൈഡിലേക്കും മടക്കി കൊടുത്തിട്ട് ഓപ്പോസിറ്റ് സൈഡ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വന്ന ശേഷം ഇതിൻ്റെ രണ്ട് സൈഡും നമ്മൾ ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുക്കുക. ആദ്യം ഫോൾഡ് ചെയ്തൊന്ന് നിവർത്തി കൊടുത്ത് കഴിയുമ്പോൾ അത് ലോക്കായിട്ട് കിട്ടും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. പിസ്തയുടെ ഷെല്ല് വളരെ ഈസി ആയിട്ട് എങ്ങനെ പൊട്ടിച്ചെടുക്കാനാണ് കേട്ടോ കാണിക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു ഓപ്പൺ ആയ ഭാഗത്ത് പിടിച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക് വശം കൂടെ ഈസി ആയിട്ട് പൊട്ടിച്ചെടുക്കാൻ കഴിയും. കുട്ടികളൊക്കെ നമ്മളോട് പിസ്ത ഷെല്ല് കളഞ്ഞുതരാൻ പറയും ഇതുപോലെ ചെയ്താൽ മതി. അങ്ങനെ ചെയ്തിട്ട് പൊട്ടാത്തത് ഇതുപോലെ ഒരു ഷെല്ല് എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഓപ്പൺ ആവും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പുഴമീൻ അതല്ലെങ്കിൽ തോട്ടിലെ മീനൊക്കെ കിട്ടുന്ന സമയത്ത് എങ്ങനെയാണ് അത് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാന്നാണ് കാണിക്കുന്നത്. കുറച്ച് ഉപ്പ് എടുത്തിട്ട് അതിൻ്റെ വാൽഭാഗത്തായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് അവിടെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് കത്തി വെച്ചിട്ട് ഒന്ന് ഇതിൻ്റെ ചെതുമ്പിൽ ഈസി ആയിട്ട് കളയാൻ പറ്റും കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ ചിറകും വാലൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ ശേഷം ആ ഒരു വയറിൻ്റെ ഭാഗത്തൊന്ന് കീറിയിട്ട് ആ ഒരു വേസ്റ്റൊക്കെ ഒന്ന് കളയുക. ഇങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പുഴമീനെ ക്ലീൻ ആക്കാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ തല കളയേണ്ട ആവശ്യമില്ല, ചെറിയ മീനായതുകൊണ്ട്. വലുതാണെങ്കിൽ തലയുടെ ഉള്ളിൽ വേസ്റ്റൊക്കെ കളയണം കേട്ടോ. മുഴുവനായിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്ത ശേഷം കുറച്ച് ഉപ്പും കുറച്ച് വിനാഗിരിയും ചേർത്ത് നന്നായിട്ടൊന്ന് കൈ വെച്ച് തിരുമ്മിയിട്ട് കഴുകിയെടുക്കുക. ഇതിൻ്റെ ഒരു മണവും ആ ഒരു കൊഴുപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ കുക്കറിൽ നമ്മൾ ബീഫോ ചിക്കനോ റൈസൊക്കെ വേവിക്കുന്ന സമയത്ത് വിസി അടിക്കുന്ന സമയത്ത് പുറത്തേക്ക് തെറിച്ച് ആകെ വൃത്തിയുണ്ടാവില്ലേ. അപ്പോൾ ഒരു സ്പൂൺ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്കൊന്നും തെറിക്കൂല കേട്ടോ. പിന്നെ ബീഫ് വേവിക്കുന്ന സമയത്ത് ഒരു ടീസ്പൂൺ ഉലുവ ചേർത്തിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള മൂർച്ച കുറഞ്ഞ പീലറോ ഗ്രേറ്ററോ കത്തിയൊക്കെ ഉണ്ടെങ്കിൽ സെറാമിക്കിൻ്റെ കപ്പിൻ്റെ ബാക്കിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഷാർപ്പനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ മൂർച്ച കുറഞ്ഞ കത്തികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ നമുക്ക് ചെറിയ ഉള്ളി ഒരുപാട് തൊലി കളയേണ്ട സമയത്ത് ഇതുപോലെ ഒന്ന് വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്ത് വെക്കുക. ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ വെള്ളത്തിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കൈകൊണ്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ മുകളിലുള്ള തൊലിയൊക്കെ കളഞ്ഞു വരും. ബാക്കിയുള്ളത് കത്തി വെച്ചിട്ട് രണ്ട് സൈഡൊന്ന് കട്ട് ചെയ്യുമ്പോൾ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് തൊലി അടർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മൾ ചിക്കനോ ഫിഷോ ഇറച്ചിയോ ഒക്കെ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് നേരിട്ട് വെച്ചു കൊടുക്കാതെ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ ഐസാക്കി എടുത്താലും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ.
സ്കൂളിലും ഓഫീസിലൊക്കെ കൊടുത്തിടുന്ന വാട്ടർ ബോട്ടിൽ പെട്ടെന്ന് തന്നെ ഉൾവശം ചീത്തയാവില്ലേ, അപ്പോൾ അത് നന്നായിട്ട് തന്നെ ക്ലീൻ ആക്കി എടുക്കാനുള്ള ഒരു വിദ്യയാണിത്. 2-3 ടീസ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തെടുക്കുക, എന്നിട്ട് വാഷ് ചെയ്തെടുക്കുക. നല്ല ക്ലീൻ ആയി കിട്ടും. വെളുത്തുള്ളി വളരെ എളുപ്പത്തിൽ തൊലി കളയാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ. 2 ടിപ്പ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വെളുത്തുള്ളി എടുത്തിട്ട് അതിലിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഓരോ വെളുത്തുള്ളിയുടെയും നടുവിലായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് അതിൽ നിന്ന് അടർത്തിയെടുക്കുക. ബാക്കിയുള്ളതും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്ത ശേഷം കത്തിയൊന്നും ഉപയോഗിക്കാതെ തന്നെ ഇതുപോലെ സ്പീഡിൽ തൊലി അടർത്തിയെടുക്കാൻ പറ്റും. നല്ല എളുപ്പമാണ് കേട്ടോ ഇതുപോലെ തൊലി കളഞ്ഞെടുക്കാൻ. ഇനി അടുത്തത് തൊലി കളയാനുള്ള വേറൊരു ടിപ്പാണ്. ഇതുപോലെ സെൻറ്ററിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് തൊലി അളകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഈസിയായിട്ട് തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കണേ. കറിവേപ്പില ഒരുപാട് നാൾ കേടുകൂടാതിരിക്കാനുള്ള ടിപ്പാണ് കേട്ടോ. 1-2 ടിഷ്യൂ ഇരിച്ച് അതിലേക്ക് കറിവേപ്പില ഇതുപോലെ ഇതളിതളായിട്ട് വെച്ച് കൊടുത്തിട്ട് മേലൊരു ടിഷ്യൂ കൂടെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ കവറിലോ അതല്ലെങ്കിൽ എയർ ടൈറ്റ് കണ്ടെയ്നറിലോ ഇട്ട് വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ഒരുപാട് നാൾ കേടുകൂടാതിരിക്കും. ഇഞ്ചി വളരെ ഈസി ആയിട്ട് തൊലി കളയാനുള്ള ഒരു ടിപ്പാണ്. ഇതുപോലെ ഒരു ചെറിയ സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. ചെറിയ സ്പൂൺ എടുക്കണം, അപ്പോഴാണ് ഇതിൻ്റെ ഇടയിലൂടെ എല്ലാ തൊലികളൊക്കെ വളരെ ഈസിയായിട്ട് കളയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ കത്തി കൊണ്ടൊക്കെ ചെയ്യുന്നതിലേറെ വളരെ എളുപ്പമാണ്. ഇനി പലരുടെയും പ്രശ്നമാണ് സവോള അരിയുന്ന സമയത്ത് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത്. അതിന് സവോള ഇതുപോലെ കട്ട് ചെയ്ത് കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി, നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ മൺചട്ടി ഒക്കെ ഉപയോഗിച്ചിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് കഴുകി ഉടനെ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവില്ലേ, അത് നല്ലപോലെ തുടച്ചു കൊടുത്ത ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ഈ ഒരു ചട്ടി പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടും, അതല്ലെങ്കിൽ ഒരുപാട് ഗ്യാസ് പോകട്ടോ. ഈ ഒരു ചട്ടി ഒന്ന് ചൂടായി കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയുള്ളി വളരെ എളുപ്പത്തിൽ എങ്ങനെ തൊലി കളയാന്നുള്ളൊരു ടിപ്പിൻ്റെ വീഡിയോ മുമ്പ് ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ഇങ്ങനെ ഒരു കമൻറ്റ് വന്നിരുന്നു, വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടാണ് നമ്മളന്ന് തൊലി കളയുന്നത് കാണിച്ചിരുന്നത്. അപ്പോൾ വെള്ളത്തിലിട്ട് വെക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ 2 ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ഈസിയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് യൂസ്ഫുള്ളാണ്. ഉരുളക്കിഴങ്ങിൻ്റെ തൊലി അത്ര നിസ്സാരക്കാരനല്ല കേട്ടോ, വെറുതെ വേസ്റ്റാക്കി കളയരുത്. സ്നാക്സോ കട്ലേറ്റോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ തൊലി ഇതുപോലെ ബോട്ടിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇതിനു മുമ്പ് കല്ലുപ്പ് വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചിരുന്നു. അന്ന് കല്ലുപ്പില്ലാതെ വേറെ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടോയെന്ന് ചോദിച്ചിരുന്നു കേട്ടോ. ഇതുപോലെ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയും കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുലുക്കിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും.